പ്രവാസികളുടെ ആവശ്യം ശരിയാകാൻ വേണ്ടി ഈ പ്രവാസി ഇടതുപക്ഷം ഭരണത്തിൽ വരേണ്ട അനിവാര്യമാണ്. എൽ ഡി എഫ് വരും, എല്ലാം ശരിയാവും. പ്രവാസികളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതുവരെ പറയത്തക്ക ഒരു പ്രയോജനങ്ങളും കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ പോലും വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കോരന് കഞ്ഞി കുമ്പളിൽ എന്ന് പറയുന്നതിന് പകരം കോരന് ഇപ്പോൾ നാട്ടിൽ എല്ലാം സുലഭമായി ലഭിക്കുന്നുണ്ട്. എന്നാൽ അത് തിരുത്തിക്കൊണ്ട് പ്രവാസിക്കാണ് ഇപ്പോഴും കഞ്ഞി കുമ്പളിൽ എന്നത് തിരുത്തേണ്ട ഒരു സമയമാണ് സംജാതമായിട്ടുള്ളത്. പ്രവാസികൾക്ക് വേണ്ടി കോഴിക്കോട് എയർപോർട്ട് ഇതേപോലെ അതിൻ്റെ പ്രധാന കാരണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. അവർ കണ്ണൂർ എയർപോർട്ട് വരുന്നതിൻ്റെ പേരിൽ കോഴിക്കോട് എയർപോർട്ടിനെ കൊല്ലുകയും കണ്ണൂർ എയർപോർട്ടിനെ ജീവൻ വെപ്പിക്കുകയും ചെയ്യുന്നൊരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രവാസികളില്ലാതെ കേരളത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമെന്ന് വെച്ചാൽ അത് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. പ്രവാസികൾക്ക് ഒരുപാട് പദ്ധതികളും പിന്നെ പരിപാടികളും ഗവൺമെന്റിന്റെ കീഴിലുണ്ടെങ്കിൽ തന്നെ നോർക്ക അതേപോലെ റൂട്ട്സ് എന്ന പോലെയുള്ളത് ഉണ്ടെങ്കിൽ തന്നെ ഉമ്മൻചാണ്ടി ഭരണത്തിൽ നമുക്ക് തുടർ ഭരണം വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പ്രത്യാശപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ UDFന്റെ ഭരണത്തിൽ പ്രവാസികൾക്ക് ഒരു കാര്യമായ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഉള്ള ആനുകൂല്യവും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇനി അടുത്ത ഗവൺമെന്റ് വന്ന് LDFന്റെ ഭരണം വന്ന് ഞങ്ങൾ പല പ്രതീക്ഷകളും ഞങ്ങൾക്കുണ്ട്, പ്രവാസികൾക്കുണ്ട്. ഏത് മന്ത്രി വന്നാലും പറയും ഞങ്ങൾ പ്രവാസികൾക്ക് അങ്ങനെയും ഇങ്ങനെയും വോട്ട് അഭ്യർത്ഥിച്ച് അവർ വിദേശത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ പ്രവാസികൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാലും എല്ലാം ചെയ്യാന്ന് പറയാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം മറന്നുപോകും, ഒരു കാര്യം ചെയ്യുന്നതാണില്ല. അവരെ വോക്കിൽ നിറച്ചു പോകും. പിന്നെ ഒന്നുമില്ലാത്ത മന്ത്രി ആൾക്കാരൊക്കെ വന്നും MLA ആയി മന്ത്രിയായി, പിന്നെ അവരെങ്ങനെ ഈ പണക്കാരാകുന്ന ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. LDF അധികാരത്തിൽ വരണം എന്നാണ് നമ്മൾ ആഗ്രഹം. മതങ്ങൾ തമ്മിൽ തല്ലാത്തൊരു കേരളം. ഈ വരുന്ന LDF സർക്കാരിന്റെ ഭരണം കൊണ്ട് പ്രവാസികൾ കാര്യമായ നേട്ടങ്ങൾ വല്ലതും പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 85 സീറ്റോടുകൂടി വൻ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം വിജയിച്ച് ഭരണത്തിലേറുകയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നമ്മൾ എയർ ടിക്കറ്റ് കുറക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ പ്രവാസികൾക്ക് മെച്ചേണ്ടെന്ന ഒരു കാര്യവും ഈ രണ്ട് സർക്കാരും ഒരു കാലത്തും ചെയ്തിട്ടില്ല. UDFന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ ജനങ്ങളുടെ ഒരു വിധിയെഴുത്താണ്. എല്ലാവരും മത്സരിച്ചു എന്നുള്ളതിൽ പ്രശ്നമല്ല. LVS മത്സരിച്ചാലും പിണറായി മത്സരിച്ചാലും ഇവരാരും മത്സരിച്ചില്ലെങ്കിലും ഇടതുപക്ഷം മഹാഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല. VS ആയാലും കൊടിയേരി ആയാലും ആര് നയിച്ചാലും ഇപ്രാവശ്യം LDF ആണ് അധികാരത്തിൽ വരാൻ. അധികാരത്തിൽ വന്നതിന് ശേഷം ആര് ഭരിക്കണം ആര് നയിക്കണം എന്നുള്ളത് അതിൻ്റെ നേതൃത്വം അവർ തീരുമാനിക്കും. Thank you.